എല്ലാവർക്കും യൂണികോൺ എ ജി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ വെലോസിറ്റിയും സ്പീഡും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരുന്നത് വണ്ടിയിൽ കാണുന്ന ആക്സിലറേറ്റർ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ആക്സിലറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാൻ പറയുന്നു അത് തെറ്റാണ്. നിങ്ങളെല്ലാവരും ആക്സിലറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങളൊരു കാറിൽ മൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൻ്റെ സ്പീഡ് കൂടുന്നു, കൂടിക്കൊണ്ട് പോകുന്നു. പെട്ടെന്ന് ആ വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങും, അല്ലെങ്കിൽ ഒരു വണ്ടി പെട്ടെന്ന് വളവിൽ കൂടി തിരിയുന്നു, റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണ് സൂചിപ്പിക്കുന്നത്? അതെ, നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും നിങ്ങൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈ സ്പീഡിനെയാണോ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? അല്ല. അതായത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഏതെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ടൈം ചേഞ്ച് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് ഇത് നമ്മൾ ഇക്വേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദ ടൈം. ഇനിയിപ്പം നമ്മളൊരു എക്സാമ്പിൾ വെച്ച് അത് പറയുകയാണെങ്കിൽ, ഒരു കാറ് അത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ യു എന്ന ഇനീഷ്യൽ വെലോസിറ്റിയുമായി മൂവ് ചെയ്യുന്നു. അത് അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി വി ആണ്. അതിനെ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ടി ആണ് ടൈം എങ്കിൽ, ടൈം ടി ആണ് ഈ കാറ് ഇവിടുന്ന് ഫൈനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ എടുത്ത സമയമെങ്കിൽ, ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ, ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചാണ്. എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം. ഇവിടുത്തെ ടൈം ടി എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ബൈ ടി ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ട് സ്പെഷ്യൽ കേസസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ കേസ് വൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അത് റെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. അത് മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്. അത് ഇവിടെ സ്പീഡും വേരി ചെയ്യുന്നുണ്ട്. ഈ കേസിൽ നമുക്ക് ആക്സിലറേഷൻ ഉണ്ടാകും. അതായത് ഇത് ഇവിടുന്ന് 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 50 മീറ്റർ പെർ സെക്കൻഡായി വെലോസിറ്റി ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകും എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്, അതിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അത് 5 സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്ത 5 സെക്കൻഡിൽ അത് വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നു, പക്ഷേ അത് റൈറ്റ് ടേൺ എടുത്തിട്ടാണ് മൂവ് ചെയ്യുന്നത്.
ഇതാണ് അതിൻ്റെ പാത്തായി തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതൊരു കാറിൻ്റെ മൂവ്മെൻ്റായി സങ്കല്പിക്കുകയാണെങ്കിൽ, കാറ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ 20 km/h, അടുത്ത ഒരു മണിക്കൂറിൽ 20 km/h, അടുത്ത ഒരു മണിക്കൂറിൽ 20 km/h മൂവ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ആദ്യത്തെ കേസ് എടുത്താലും രണ്ടാമത്തെ കാറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇവിടുത്തെ സ്പീഡ് കോൺസ്റ്റൻ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. കാരണം ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ വെലോസിറ്റിയും ചേഞ്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകും. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഈ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി u=0 m/s ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി v=50 m/s ആണ്. ഇനി ഇത് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം t=5 s എന്ന് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കാണാം? ആക്സിലറേഷൻ a=ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഈസ് 50 m/s മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 0 m/s ഡിവൈഡഡ് ബൈ ദ ടൈം. ടൈം ഇവിടെ തന്നിരിക്കുന്നത് 5 s, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ യൂണിറ്റാണ്. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് m/s റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടൈം ആണെങ്കിൽ സെക്കൻഡിലാണ്. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്ടെയിൻ ചെയ്ത് കിട്ടുന്നതാണ്. m/s ഡിവൈഡ് ബൈ സെക്കൻഡ്, ഇവിടുത്തെ സെക്കൻഡ് താഴെ വരും. മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് m/s². അതായത് ഇവിടുത്തെ ആൻസർ a=10 m/s². ഇനി നമുക്ക് ഇവിടുത്തെ 4 എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മുടെ വണ്ടി അല്ലെങ്കിൽ കാറ്, ഏത് വാഹനമാകട്ടെ, അത് സ്ട്രെയിറ്റ് ലൈനാണ്, കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുമോ? ഇവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാകില്ല. നോ ആക്സിലറേഷൻ. ഇനി രണ്ടാമത്തെ കേസ്, കാറ് മൂവ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ലൈൻ അല്ല, സോ അവിടെ വളവുകളൊക്കെ ഉണ്ടാവും, കോൺസ്റ്റൻറ്റ് സ്പീഡാണ് തന്നിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ആവും, ചേഞ്ചിന് വെലോസിറ്റി ഉള്ളിടത്ത് ആക്സിലറേഷൻ ഉണ്ടാവും. സോ s=acceleration. ദെൻ കാർ മൂവ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ലൈനാണ്, വാരിയിങ് സ്പീഡാണ്, അതായത് സ്പീഡ് ഓരോ സമയത്തും കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും, ആ വെലോസിറ്റി ചേഞ്ച് ഉള്ളത് കൊണ്ടും ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ഇനി ലാസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതുപോലെ തന്നെ സ്പീഡും കോൺസ്റ്റൻ്റ് അല്ല, ഇവിടുത്തെ ഏത് സിറ്റുവേഷൻ എടുത്താലും വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകും. ആക്സിലറേഷൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ കേസ്, അവിടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടോ എന്നും നോക്കണം. ഈ രണ്ട് കേസും നമുക്ക് വ്യക്തമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. യൂണിറ്റും അതുപോലെ തന്നെ കൺവേർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ മറക്കാതിരിക്കുക. ആക്സിലറേഷൻ്റെ യൂണിറ്റ് m/s² ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.